പല രാജ്യങ്ങളിലും സ്ഫോടനം നടക്കാറുണ്ട്. ഈ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ചില ഭീകര സംഘടനകൾ ഏറ്റെടുക്കാറുണ്ട്, ഇല്ലായെങ്കിൽ പോലീസ് ആ ഉത്തരവാദികളായവരെ കണ്ടെത്താറുണ്ട്. പക്ഷേ ഇന്നലെ ബംഗ്ലാദേശിൽ നടന്നൊരു സ്ഫോടനത്തിൽ വലിയ കൺഫ്യൂഷനിലായിരിക്കുകയാണ് ബംഗ്ലാദേശ് സർക്കാരും ഒപ്പം തന്നെ അവിടുത്തെ ജിഹാദി സംഘടനകളും എല്ലാം തന്നെ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ബംഗ്ലാദേശിലെ കോട്ട്സെ ബസാറിൽ ഉള്ള റോഹിംഗ്യയുടെ ഒരു അഭയാർത്ഥി ക്യാമ്പുണ്ട്. ഈ റോഹിംഗ്യയുടെ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു മദ്രസ ഉണ്ടായിരുന്നു. ഈ മദ്രസയിൽ വെച്ച് ആണ് സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 20 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അഭയാർത്ഥി ക്യാമ്പിനകത്തുള്ള ഈ മദ്രസയുടെ പേര് ദാറുൽ ഉലും നദ്വത്തുൽ ഉൽ ഇസ്ലാമിയ മദ്രസ എന്നാണ്. ഇത് റോഹിംഗ്യ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ റോഹിംഗ്യയുടെ ഈ തീവ്രവാദി സംഘടനയായ ARSA എന്ന് പറയുന്ന തീവ്രവാദി സംഘടന, അരകൻ റോഹിംഗ്യ സാൽവേഴ്സ് ആർമി എന്ന് പറയുന്ന റോഹിംഗ്യയുടെ തീവ്രവാദി സംഘടനയാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നാണ് ബംഗ്ലാദേശി സർക്കാർ പറയുന്നത്. എന്നാൽ റോഹിംഗ്യകൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, തങ്ങളല്ല. കാരണം തങ്ങളുടെ ഈ അഭയാർത്ഥി ക്യാമ്പിനുള്ളിൽ മദ്രസ സ്ഥാപിച്ചത് അവിടെയുള്ള മറ്റു ചില തീവ്രവാദി സംഘടനകളാണെന്നും അവിടെ ഈ മദ്രസയുടെ മറവിൽ നടന്നത് ഈ ഭീകരവാദ പ്രവർത്തനമാണെന്നുമാണ്. ഇവിടെ ചേർത്ത് വായിക്കപ്പെടുന്ന മറ്റു ചില സംശയങ്ങൾ കൂടി ഉയരുന്നു. കാരണം ബംഗ്ലാദേശിൽ ഇന്ത്യൻ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഈ റോഹിംഗ്യകളായിരുന്നു. കാരണം റോഹിംഗ്യകളോട് ഈ ജമാഅത്ത് ഇസ്ലാമി, അതായത് പാക് ബന്ധമുള്ള ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി നൽകിയ വാഗ്ദാനം, ഈ ഹിന്ദുക്കളെ ഇവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടങ്ങളിൽ നിങ്ങൾക്ക് കടന്നു കയറാനും ബംഗ്ലാദേശിൻ്റെ നല്ലൊരു ഭാഗത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും എന്ന് ഇവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടായിരുന്നു ഹിന്ദു ഭവനങ്ങൾക്ക് നേരെ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. ഇപ്പോൾ നടന്നിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു ഭീകര ക്യാമ്പിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു സംശയം പ്രധാനമായി ഉയർന്നു വരുന്നത്, അത് ഔദ്യോഗികമായി തന്നെ ഉയർന്നു വരുന്നൊരു സംശയമാണ്, അതായത് മയക്കുമരുന്ന് ലോബിയാണ് ഈ അക്രമങ്ങൾക്ക് പിന്നിൽ, ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ. അതായത് ഒരു മയക്കുമരുന്ന് ലോബിയെ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും നടത്തിയ ഒരു സ്ഫോടനമാണോ ഇതെന്നാണ് ഇപ്പോൾ അവിടുത്തെ ഈ പാക് ബന്ധമുള്ള ജമാഅത്ത് ഇസ്ലാമി സംഘടനയും മറ്റ് ചില ജിഹാദി സംഘടനകളും സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇന്ത്യ ആണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രസ്താവനകൾ പുറത്തു വരുന്നത്. ഇത് ഇന്ത്യ ഇത്തരം ഈ ഭീകര ഗ്രൂപ്പുകളെ വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ചുകൊണ്ട് നടത്തിയ ഒരു സ്ഫോടനമാണോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുന്നു. അതായത് ഒരു സ്ഫോടനം നടക്കുന്നു, ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദികൾ ആരാ എന്ന് ചോദ്യം ഉയരുമ്പോൾ ഔദ്യോഗികമായി പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു മയക്കുമരുന്ന് ലോബിയാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ മറ്റൊരു വിഭാഗം പറയുന്നു ഇത് ഈ റോഹിംഗ്യകളുടെ ഈ ഭീകര സംഘടനയാണെന്ന് പറയുന്നു. റോഹിംഗ്യകൾ പറയുന്നു തങ്ങളല്ല ഇത് നടത്തിയത്, ഇതിൻ്റെ പിന്നിൽ മറ്റ് ആരോ ചിലരാണ് എന്ന് പറയുന്നു. പക്ഷേ ഏതായാലും ഇതിനെ തുടർന്ന് ഇപ്പോൾ അവിടെ ഈ റോഹിംഗ്യകളും ഒപ്പം തന്നെ മറ്റ് ജിഹാദി സംഘങ്ങളും ബംഗ്ലാദേശികളായിട്ടുള്ളവരും തമ്മിൽ സംഘർഷം നടന്നതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നു. വെടിവെപ്പും കത്തിക്കുത്തും നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഏതായാലും ജിഹാദികൾ, ബംഗ്ലാദേശിലുള്ള ജിഹാദികൾ ഇന്ത്യയെ സംശയിക്കുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു മാഫിയ ഗ്യാങ്ങിനെ വിലക്കെടുത്തുകൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു സ്ഫോടനമാണോ എന്ന് സംശയിക്കുന്നു, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംഘടനകൾ ഇത് പ്ലാൻ ചെയ്ത് നടത്തിയതാണോ എന്ന് സംശയിക്കുന്നു. മറുഭാഗത്ത് ഈ ഇവിടെ റോഹിംഗ്യകളും ബംഗ്ലാദേശി മുസ്ലിംസും വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.